എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പൂന്തോട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അക്വാപോണിക് സിസ്റ്റമാണ്. അതിനുവേണ്ടി 5 അടി നീളവും 5 അടി വീതിയും 2 അടി താഴ്ചയുമുള്ള ഒരു കുഴിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം വീതിയൊക്കെ കൂട്ടാവുന്നതാണ്. 2 അടിയിൽ കൂടുതൽ താഴ്ചയില്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒരടിയോ 8 ഇഞ്ചോ ഒക്കെ ആയിട്ട് നമ്മൾ ഫിഷ് ടാങ്ക് പണിയാവുന്നതാണ്. അതിലേക്ക് ഒരു പഴയ ടാർപോണി ഷീറ്റ് വിരിച്ചു. അതിന് മുകളിലായിട്ട് 500 GSM ഒരു പോണ്ട് ലൈനറാണ് വിരിച്ചിട്ടുള്ളത്. അത് 9 അടി നീളം 9 അടി വീതിയുള്ള ഒരു പോണ്ട് ലൈനറാണ്. സ്ക്വയർ ഫീറ്റ് 12.5 രൂപ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഈ പോണ്ട് ലൈനറാണ് വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ 4 സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചു. സ്ക്വയർ ഫീറ്റ് 60 രൂപ ആയിട്ട് വാങ്ങിച്ചാണ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഒരു 12 അടി നീളത്തിലും 4 അടി വീതിയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. അത് പകുതി മുറിച്ചിട്ടാണ് ഈ സൈഡിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ട് റെഡി ആയിട്ടുണ്ട്. 5 അടി നീളം 5 അടി വീതി 2 അടി താഴ്ചയുള്ള ഫിഷ് ടാങ്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 550 GSM പോണ്ട് ലൈനറാണ്. അതിന് ചുറ്റും ബഫല്ലോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചു. ഇനി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പേവിങ് ടൈലോ ലോണോ അല്ലെങ്കിൽ ബഫല്ലോ ഗ്രാസോ ബേമെറ്റലോ ഒക്കെ ഇട്ടിട്ട് ഇത് കാണാത്ത രീതിയിൽ ഗാർഡൻ്റെ ഭാഗമായിട്ട് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു സമ്മേഴ്സൽ പമ്പ് ഇതിൽ വെക്കുന്നുണ്ട്. 11 വാട്ട്സിൻ്റെ സമ്മേഴ്സൽ പമ്പാണ്. മണിക്കൂറിൽ 1800 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാവുന്ന ഒരു സമ്മേഴ്സൽ പമ്പാണിത്. അത് നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ നടുക്കിലായിട്ട് വെക്കുന്നത്. എന്നിട്ടിത് നേരെ ഗ്രോ ബെഡുകളിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രോ ബെഡിന് വേണ്ടിയിട്ട് ഒരു 30 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ചട്ടിയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് അതിന് 2 ഇഞ്ച് മുകളിലായിട്ട് ഒരു 3/4 ഇഞ്ചിൻ്റെ ദ്വാരമുണ്ടാക്കി അതിൽ 3/4 തന്നെ FTMT വെച്ച് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലീക്കൊന്നും ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്കൊരു 3/4 തന്നെ ഒരു PVC പൈപ്പ് ഒരു ചെറുത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 1/4 റെഡ്യൂസർ തീ കിട്ടും, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെച്ചിട്ട് ഇതിനകത്ത് ഇതുപോലുള്ള നെറ്റ് പോട്ട്, 3 ഇഞ്ചിൻ്റെ നെറ്റ് പോട്ട് കൊതുകോല ചുറ്റിയതിന് ശേഷം കൊതുകോല ചുറ്റിയിട്ട് ഒരു വയർ ടാഗ് കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ മണ്ണും കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാതിരിക്കാൻ, ഈ വെള്ളത്തിൻ്റെ പോക്ക് വരെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചിൻ്റെ PVC പൈപ്പിൽ കൊതുകോല ചുറ്റിയിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കിലായിട്ടൊരു ചെറിയ ദോര ഉണ്ടാക്കുക. ചെറിയ ദോര ഉണ്ടാക്കിയിട്ട് ഈ FTL കടത്തി വെക്കാം. കടത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് M-sand ഇടാം. ഇപ്പം ഇതേപോലെ വെച്ചതിന് ശേഷം M-sand ഇതിലേക്ക് ഇടാം. M-sand സെറ്റ് ചെയ്ത് വെക്കാം ആദ്യം. എന്നിട്ട് ഇതിൽ മൊത്തം M-sand നിറക്കാം. ഉൾവശത്ത് മീഡിയ കാർഡ് വെച്ചിട്ടുണ്ട്. പുറത്ത് ഈ ഭാഗത്ത് ഒരു ചെറിയ പൈപ്പ് വെച്ചിട്ട് ടീ വെച്ചിട്ടുണ്ട്. 1 1/4 റെഡ്യൂസർ ടീ ആണത്. 1 1/4 റെഡ്യൂസർ ടീ വെച്ചിട്ട് 1 ഇഞ്ച് പൈപ്പ് വെച്ച് എല്ലാ ബെഡുകളിലേക്കും കണക്ട് ചെയ്തിരിക്കണം. ഇതുപോലെ ഉണ്ടോ, എല്ലാ ബെഡുകളായിട്ടും കണക്ട് ചെയ്തിട്ട് 5 ഇത് മൊത്തം 10 ഗ്രോ ബെഡാണുള്ളത്. അതിൻ്റെ നടുക്കലായിട്ടാണ് നമ്മൾ ഈ സമ്മേഴ്സൽ പമ്പിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഫിഷ് പോണ്ടിലെ സമ്മേഴ്സൽ പമ്പിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ 10 ബെഡിൻ്റെ നടുക്കൽക്കായിട്ടാണ്. നടുക്കൽക്കായിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു വാൾവ് കൊടുക്കാം, അല്ലെങ്കിൽ എൻഡ് ഗ്യാപ്പ് കൊടുക്കാം ആ സൈഡിൽ. അതേപോലെ എൻഡ് ഗ്യാപ്പ് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ഈ ഫിഷ് പോണ്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം മത്സ്യങ്ങളിടാം. ഗ്രോ ബെഡിലെല്ലാം നമുക്ക് വിത്തുകൾ ഇടാം. ഇത് വ്ളാത്താങ്കര ചീരയുടെ വിത്താണ്. ഇത് നമുക്ക് ആദ്യം ഇടാം. അത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി. ഈ വിത്തിട്ടതിൻ്റെ മുകളിലായിട്ട് M-sand വെതിരി കൊടുക്കുക. അടുത്ത പ്രാവശ്യം ഈ M-sand കുറച്ച് നീക്കിയതിന് ശേഷം വിത്തിടാവുന്നതാണ്. ഇനി ഇത് വിളവെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തക്കാളി, വെണ്ട, വഴുതന, പടവലം, ചൊരക്ക, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വിത്തിട്ടിട്ടോ തൈകൾ വെച്ചോ നമുക്ക് ഇതിലൂടെ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഈ രീതിയിൽ നമുക്ക് വലിയ മെനക്കെടില്ലാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഫിഷ് ടാങ്ക് തണലുള്ള സ്ഥലത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. വെയിൽ ഉണ്ടെങ്കിൽ അതിന് ഷെയ്ഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഗ്രോ ബെഡുകൾ തയ്യാറാക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം. മിനിമം 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത്രയും നന്നായിട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കും. ഫിഷ് ടാങ്ക് ഇപ്പോൾ തണലുള്ള സ്ഥലത്താണെങ്കിൽ ഈ ഫിഷ് ടാങ്കിൻ്റെ ഈ സമ്മർസൽ പമ്പിൽ നിന്ന് വരുന്ന ഈ പൈപ്പ് നമ്മൾ ഗ്രോ ബെഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രോ ബെഡിൻ്റെ നടുക്കിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വെയിലില്ലെങ്കിൽ നമുക്ക് കുറേ ദൂരത്താണ് വെയിലുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ പൈപ്പ് മതി. ഈ ഒരു ഒറ്റ പൈപ്പ് കൊണ്ട് നമുക്ക് അത്രയും ദൂരത്തേക്ക് ഗ്രോ ബെഡിലേക്ക് കണക്ട് ചെയ്യാം. ഈ സമ്മർസൽ പമ്പിൽ നിന്ന് വരുന്ന ഈ പൈപ്പ്
എത്ര ദൂരത്താണ് നമ്മൾ ഗ്രോ ബെഡുകൾ ഇരിക്കുന്നത് അത്രയും ദൂരം വരെ നമുക്ക് ഈ പൈപ്പ് കൊണ്ടായിട്ട് വെക്കാവുന്നുള്ളൂ. ഒറ്റ പൈപ്പ് മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പൈപ്പ് കൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും സ്ഥലമില്ല എങ്കിൽ ടെറസിൻ്റെ മേലെയാണ് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ ഗ്രോ ബെഡുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടേക്കും നമുക്ക് ഇതേപോലെ പൈപ്പ്, ഒരു പൈപ്പ്, ഒറ്റ പൈപ്പ് മാത്രം മേലേക്ക് കൊണ്ടുപോവുക. ഗ്രോ ബെഡിൽ കണക്ട് ചെയ്യുക, സബ്മെർസിബിൾ പമ്പിൽ നിന്നുള്ള കണക്ഷൻ നേരെ അങ്ങോട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് സബ്മെർസിബിൾ പമ്പിൻ്റെ പവർ കൂട്ടേണ്ടി വരും. നമ്മൾ ഈ പമ്പ് പോരാ, അതിനനുസരിച്ചുള്ള എത്ര ഹൈറ്റിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ദൂരത്തേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സബ്മെർസിബിൾ പമ്പാണ് നമ്മൾ ഫിഷ് ടാങ്കിൽ വെക്കേണ്ടത്. അപ്പോൾ അത് ഒറ്റ പൈപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഗ്രോ ബെഡുകളിലൊക്കെ വെള്ളം നിറയുന്നത് എന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മളൊരു ടൈമർ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ സബ്മെർസിബിൾ പമ്പ് ഒരു മിനിറ്റാണ്, ഒരു മിനിറ്റ് വർക്ക് ചെയ്യുമ്പോഴേക്കും ഈ 10 ഗ്രോ ബെഡുകൾ നിറയുന്നുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈമറാണ്. ഇതൊരു 2 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടൈമർ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അതിൽ രാവിലെ 6 മണിക്ക് ഓൺ സെറ്റ് ചെയ്യുക, 6:01 ഓഫ് സെറ്റ് ചെയ്യുക, അതുപോലെ 7 മണിക്ക് ഓണ്, 7:01 ഓഫ്, 8 മണിക്ക് ഓണ്, 8:01 ഓഫ്, ആ രീതിയിൽ വേണം ഈ ടൈമർ സെറ്റ് ചെയ്യാൻ. അത് വൈകിട്ട് 6 മണി വരെ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പുലർച്ചെ 6 മണിക്ക് ഓണാവുന്നു, 6:01 ഓഫാവുന്നു, പിന്നെ 7 മണി, 8 മണി, 9 മണി, അങ്ങനെ വൈകിട്ട് 6 മണി വരെ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മത്സ്യങ്ങൾ ഇറക്കുക, മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക. മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിസർജ്ജനം അടങ്ങിയ വെള്ളം ഇതിലേക്ക് ഈ ഗ്രോ ബെഡിലേക്ക് വന്ന് ഇതിലുള്ള പച്ചക്കറികൾ നല്ല ഗ്രോത്ത് കിട്ടും. നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ ഉണ്ടാക്കാവുന്നതാണ്. മത്സ്യങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുക എന്നുള്ള മാത്രം ഇത് നമുക്കൊരു മെനക്കെടുള്ളൂ, വേറെ ഒക്കെ അത് അങ്ങനെ നടന്നോളും. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ അവനവൻ്റെ സ്ഥലത്തിനനുസരിച്ചുള്ള ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഫിഷ് ടാങ്ക് ഉണ്ടാക്കരുത്. കുറച്ച് ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കണം. പരമാവധി 2 അടിയിൽ താഴ്ച പാടില്ല. 8 ഇഞ്ചിലോ 1 അടിയിലോ ഒക്കെ നമുക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാവുന്നതാണ്. നീളം വീതിയൊക്കെ നമ്മളെ ഗാർഡൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ഫിഷ് ടാങ്ക് ഉള്ളവർക്ക് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട്, ഫിഷ് ടാങ്കിൻ്റെ മുകളിലായിട്ട് ഗ്രോ ബെഡുകൾ വരാവുന്ന രീതിയിൽ ഈ പോട്ടിന് പകരം നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ വെക്കാം. നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഗാർഡനിൽ. അപ്പോൾ അത് അങ്ങനെയുള്ള പോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം പച്ചക്കറി അല്ലെങ്കിൽ പൂക്കൾ, ഇഷ്ടമുള്ളവർക്ക് പൂക്കൾ ഉണ്ടാക്കാം. പൂക്കൾ മാത്രം പോരാ, അതിൻ്റെ കൂടെ പച്ചക്കറിയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള അക്കോപോണി സിസ്റ്റങ്ങൾ അവനവനക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.